തീർച്ചയായിട്ടും ശ്വേത, ഈ ഈ സിനിമ ജോജി കണ്ടിട്ട് ഈ ബാബുരാജിന്റെ അഭിനയം എങ്ങനെ വിലയിരുത്തിയായിരുന്നു ശ്വേത? എനിക്ക് അതൊന്നുമല്ല, ഞാൻ ഭയങ്കര ജലസ് ആണ്. ഞാൻ ശ്യാം പുഷ്കറിനെ ഞാൻ ഈ ഒരു വേദിയിൽ വെച്ച്, അല്ലാതെ ഈ ഒരു ചാനൽ വഴി ഞാൻ പറയാണ്, എന്നെ ഒന്ന് പരിഗണിക്കണേ, ഈ ബാബുരാജ് എന്നെ ഒന്ന് നോക്കണ്ട, ഞാനാണ് മായ, ഒന്ന് ആലോചിക്കണേ. ഞാൻ മായ മായ അല്ല, ഞാൻ ശ്വേതാമേനൻ മായയാണ്. ചാൻസ് തരണേ, എനിക്ക് ജോലി വേണം. ബാബുരാജ് കേട്ടില്ലേ, ബാബുരാജ് റെക്കമെൻഡ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അല്ല, ഇത് ഇതെല്ലാം സംഭവിക്കുന്നതാണ്, അല്ലാതെ നമ്മളിതിനു വേണ്ടിയൊന്നും എന്ത് കിണഞ്ഞ് ശ്രമിച്ചാലും കാര്യമൊന്നുമില്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇതൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ സംഭവിക്കുക. കാരണം അങ്ങനെ സിനിമ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, സിനിമ നന്നായിട്ട് ഓടുക, അത് ആളുകളിലേക്ക് എത്തുക, ആളുകൾക്ക് ഇഷ്ടമാവുക, അതൊക്കെയാണ് കാര്യം. അല്ലാതെ നമ്മളിപ്പോ സിനിമ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ ആളുകളിലേക്ക് എത്തണം, ഓടണം. ഈ പറയണ പോലെ എല്ലാത്തിന്റെയും പുറകെ അറിയാലോ, ഒരു സമയമാണ് എല്ലാം. പക്ഷെ നമുക്കത് എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ രീതിയിൽ സിനിമയിലേക്ക് നിൽക്കുക, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം ഈ പറയുന്ന പോലെ ഇല്ല, കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാതെ സിനിമയിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിന്ന് പോവുക. 10-27 വർഷമായി, ഇനിയും മരിക്കുന്നതുവരെയൊക്കെ ഇതിൽ തന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കേട്ടുണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹം. അല്ലേ ശ്വേത? വെരി ഗുഡ്. അത് നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റണേ, അത് മാത്രമേ ഉള്ളൂ. നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥ. ഇപ്പൊ ഈ ഒരു കോവിഡ് സമയത്ത് ഞാൻ നല്ല സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ഇസ് ഗോൺ ടു ബി ബ്യൂട്ടിഫുൾ, ലോട്ട്സ് ഓഫ് അമേസിംഗ് മൂവീസ്. ആൻഡ് അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഒരു പോസിറ്റീവ് എനർജി. സത്യം പറഞ്ഞാൽ ഫ്യൂച്ചർ ഇസ് വെരി ഗുഡ്. ഈ ഒരു സമയമാണ്. ഈ ശ്വേത ഈ പറഞ്ഞതുപോലെ ശ്യാം പുഷ്കറിന്റെ അടുത്തും ദിലീഷ് പോത്തന്റെ അടുത്തും ഒന്ന് നേരിട്ടും കൂടെ ഒന്ന് ഫോണിൽ വിളിച്ച് ബന്ധപ്പെടണം കൂടെ. ഇനി അടുത്ത പ്രൊജക്ട് പറഞ്ഞേ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞ. ബാബുരാജ് വെളിപ്പെടുത്തുന്നില്ല. ബാബുവായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പഴേ പറയാണേ, ഞാൻ അത് പ്രശ്നം. എനിക്കതല്ല, എനിക്ക് ഈ പ്രൊജക്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ എനിക്കതല്ല, എനിക്ക് കൊറോണ ഒന്ന് മാറിയിട്ട് ദൈവമേ ഈ പറയുന്ന സാധനമൊക്കെ ഒന്ന് എന്ന് ഷൂട്ട് തുടങ്ങും എന്നൊക്കെ ഉള്ളതാണ്. കാരണം ഈ അതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഇത്. കാരണം ആർക്കായാലും ഈ ഇത് എന്നെങ്കിലും ഷൂട്ട് തുടങ്ങണ്ടേ? കാരണം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡ്യൂസർ, അയാള് ചിന്തിക്കുമ്പോ ഇത് എന്താണ് എനിക്ക് എന്റെ പൈസ തിരിച്ചു കിട്ടുക. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ, നമുക്ക് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ സിനിമകളില് ഏത് സിനിമയാണ് കാശ് കിട്ടിയിരിക്കുന്നത് പ്രൊഡ്യൂസർക്ക്? ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് വരാം. ഏത് സിനിമയാണ് കാശ് കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും നായാട്ട് ഗംഭീര, അല്ല നായാട്ട് ഗംഭീര സിനിമയാണ്. പക്ഷെ അത് തിയേറ്ററിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആവേണ്ട സിനിമയാണ്. ഇന്ന് ആലോചിച്ച് നോക്ക്, കോവിഡ് കൊണ്ട് ഇങ്ങനെ ആയില്ലേ? അപ്പോ അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവരും പല കാര്യങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ അഭിനയം മാത്രമല്ല, ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാർ, എത്രയോ കലാകാരന്മാർ, അല്ലെങ്കിൽ എത്രയോ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ യൂണിറ്റ് ആൾക്കാർ, ഇവരൊക്കെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. യൂണിറ്റിലൊക്കെ പല ആൾക്കാരും യൂണിറ്റ് നിർത്തിയിട്ട് ആ പരിപാടി ഏറ്റവും ജാസ്തി ബാധിക്കപ്പെടുന്നത് ഈ ഡെയിലി വേജസിലുള്ള ആൾക്കാർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഇതിന് ഇതെന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ, ഇപ്പൊ എന്റെ അമ്മ, ഷീസ് 84, അമ്മയ്ക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഇത് എന്താണ് ഈ കോവിഡ്. ഈ മാസ്ക് എല്ലാം ഇട്ട് കൊടുക്കുമ്പോ അമ്മയ്ക്ക് തോന്നുന്നു എന്താണ്, അവരുടെ കാലവും പിന്നെ ഈ മോള് 8.5 കുട്ടികളുടെ ജീവിതം എല്ലാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് വളരുന്ന സമയമാണ്, അവള് അവരുടെ കുറച്ചുകൂടി എന്താ പറയാ, ഒരു ഇലക്ട്രോണിക് അല്ലാതെ ഒരു ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു വേൾഡിൽ അവർ ജനിച്ച സ്ഥലത്ത് ഇങ്ങനെ ഒരു ഒരു കൊറോണ വന്നിട്ട് അവർ വീട്ടിലിരിക്കുകയാണ്. പൊതു ഒരു 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 എക്സ്പ്ലോഷൻ ചെയ്യാനുള്ള ഒരു ഇത് വിഷൻ കിട്ടുന്നില്ല അവർക്ക്. ഭയങ്കര വെരി സാഡ്, വെരി വെരി സാഡ്.